ഏത് കഥാപാത്രത്തിനും ചേരുന്ന ശരീരഭാഷ, ഹാസ്യവും ശോകവും പ്രണയവുമൊക്കെ വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാനുള്ള കഴിവ്, ഇതൊക്കെ തന്നെയാണ് നടി ലിഡിയ ജേക്കബ് എന്ന കാർത്തിയുടെ പ്രത്യേകത എന്ന് തന്നെ പറയാം. അഭിനയിച്ച ചിത്രങ്ങളിൽ മിക്കതും വിജയങ്ങൾ കൈവരിച്ചു, എങ്കിലും എന്തോ ഒരു ഭാഗ്യദോഷം അവരെ വല്ലാതെ പിന്തുടർന്നിരുന്നു എന്ന് വേണം കരുതാൻ. പ്ലസ് വൺ വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോഴേ അഭിനയം ആരംഭിച്ച താരമാണ് ജേക്കബ് ആലിസ് ദമ്പതികളുടെ ഇളയ മകൾ എഡിയ എന്ന കാർത്തിക. മലയാളത്തിൽ വൻ വിജയം നേടിയ ഒരു സിനിമയായിരുന്നു വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. ഈ ചിത്രത്തിന്റെ തമിഴ് റീമേക്കായിരുന്നു കാശി എന്ന ചിത്രം. കാവേരി, കാവ്യ മാധവൻ എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തിയത്. മലയാളത്തിൽ കലാഭവൻ മണി അവതരിപ്പിച്ച അന്ധനായ കഥാപാത്രത്തെ തമിഴിൽ ചെയ്തത് വിക്രമായിരുന്നു. വിക്രം അവതരിപ്പിച്ചത് കാശി എന്ന കഥാപാത്രമാണ്. ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു രംഗത്തിൽ ബസ് ബ്രേക്ക് ഇടുമ്പോൾ കാശി അറിയാതെ തൊട്ടുമുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ പോയി തട്ടുകയും ആ പെൺകുട്ടി തിരിച്ച് കാശിയെ അടിക്കുകയും ചെയ്യുന്ന രംഗമുണ്ട്. എന്നാൽ താൻ അടിച്ച കാശിക്ക് കണ്ണു കാണില്ല എന്നറിയുമ്പോൾ താൻ ചെയ്ത തെറ്റിനെ പെൺകുട്ടി പശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മലയാളി പെൺകുട്ടിയായിരുന്നു ഈ രംഗത്ത് എത്തിയത്, കോതമംഗലം സ്വദേശിനിയായ ലിഡിയ ജേക്കബ്. ഒരു സെയിൽസ് ഗേളിന്റെ കൊച്ചു വേഷമായിരുന്നു ലിഡിയയുടെ അഭിനയ ജീവിതത്തിലെ ആദ്യ ചിത്രം കൂടിയായ കാശിയിലേത്. എങ്കിലും വേഷം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് 2002 വിനയൻ സംവിധാനം ചെയ്ത ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും താരം അരങ്ങേറ്റം കുറിച്ചു. ജയസൂര്യ, കാവ്യ മാധവൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. നായക കഥാപാത്രത്തിന്റെ സഹോദരിയായ ആനി എന്ന കഥാപാത്രത്തെയാണ് ലിഡിയ ജേക്കബ് അവതരിപ്പിച്ചത്. അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ നായികയായും സഹനടിയായും ലിഡിയ ജേക്കബ് തിളങ്ങി. എന്നാൽ ലിഡിയ ജേക്കബ് എന്ന പേരിലായിരുന്നില്ല നടി മലയാള സിനിമയിൽ അറിയപ്പെട്ടിരുന്നത്. സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ കാർത്തിക എന്ന പേരായിരുന്നു നടി സ്വീകരിച്ചത്. ആ പേരാണ് മലയാളികൾക്കും ഏറെ സുപരിചിതം. വിനയൻ സംവിധാനം ചെയ്ത കാട്ടുചെമ്പകം എന്ന ചിത്രത്തിൽ നായകൻ ജയസൂര്യയുടെ അനുജത്തി വിനുവായും കാർത്തിക അഭിനയിച്ചു. വലിയ വിജയം നേടിയ ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിച്ച മാധവൻ എന്ന കഥാപാത്രത്തിന്റെ അനിയത്തി മാലതിയായും താരം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. പുലിവാൽ കല്യാണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലും ജയസൂര്യയുടെ കഥാപാത്രമായ ഹരികൃഷ്ണന്റെ അനിയത്തി ശ്രീകുട്ടിയായി എത്തിയത് താരം തന്നെയാണ്. കാർത്തിക എന്ന് പേര് കേൾക്കുമ്പോൾ പലർക്കും ഈ ചിത്രത്തിലെ കഥാപാത്രം തന്നെയായിരിക്കും ഓർമ്മ വരിക. ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രം തമിഴിലേക്ക് റീമേക്കപ്പ് ചെയ്തപ്പോഴും മലയാളത്തിൽ കാർത്തിക അവതരിപ്പിച്ച കഥാപാത്രത്തെ താരം തന്നെയാണ് ചെയ്തത്. 2003 മേൽവിലാസം ശരിയാണ് എന്ന ചിത്രത്തിലെ ഗീതുവായും മത്സരത്തിൽ മണിക്കൊപ്പം സൂസിയായും സഹോദരി വേഷം ചെയ്തു. അന്യർ എന്ന ചിത്രത്തിൽ മേഘ്ന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച താരം ഞാൻ സൽപ്പേര് രാമൻകുട്ടിയെ ജയറാമിന്റെ മുറപ്പെണ്ണായും താരം തിളങ്ങി. വിനയൻ സംവിധാനം ചെയ്ത വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിൽ നായക കഥാപാത്രമായ പൃഥ്വിരാജിന്റെ ഭാര്യ അശ്വതിയായിട്ടാണ് താരം ഏറെ തിളങ്ങിയത്. മാത്രമല്ല ഇരുവരും ഒരുമിച്ചുള്ള പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസെ പ്രേമിച്ചു വലയ്ക്കാതെ എന്ന ഗാനം ആ സമയത്ത് വളരെയധികം ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു. അപരിചിതൻ എന്ന ചിത്രത്തിൽ കാവ്യയ്ക്കും മഞ്ഞയ്ക്കുമൊപ്പം സിമി എന്ന തെറിച്ച പെണ്ണായും താരമെത്തി. വിനീതിനോടൊപ്പമുള്ള പ്രണയ ഗോപുരവാതിൽ തുറന്നു എന്നുള്ള ഗാനരംഗത്തിൽ താരം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. 2005 കുഞ്ചാക്കോ ബോബന്റെ നായികയായി ഫൈവ് ഫിംഗേഴ്സ് എന്ന ചിത്രത്തിലെ മീരയും ഏറെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. തുടർന്ന് ഇരുവട്ടം മണവാട്ടിയിലും ചാക്കോച്ചനോടൊപ്പം താരം അഭിനയിച്ചു. അച്ഛന്റെ പൊന്നുമക്കൾ എന്ന ചിത്രത്തിൽ മണിക്കുട്ടി എന്ന ബുദ്ധിമാന്ദ്യമുള്ള കഥാപാത്രം താരം ഗംഭീരമായി അവതരിപ്പിച്ചു. രാജസേനന്റെ കനക സിംഹാസനത്തിൽ 3 സ്റ്റേറ്റ് അവാർഡുകൾ സ്വന്തമാക്കിയ മാർത്താണ്ഡൻ ഭാരതി എന്ന നാടക നടിയായി താരം ജീവിക്കുകയായിരുന്നു. 2006 ലയണിൽ ദിലീപിന്റെ സഹോദരി മീനുട്ടിയായും വേഷമിട്ടു. 2007 വിനയന്റെ അതിശയൻ എന്ന ചിത്രത്തിൽ അനീറ്റ വില്യംസ് എന്ന കലക്ടറായും വേറിട്ട വേഷത്തിൽ താരം തിളങ്ങി. തമിഴിൽ നാളെ നമ്മതെ, ബിന്ദു ദിൽ, ഡിണ്ടിഗുൾ സാരഥി, മകിഴ്ചി തുടങ്ങിയ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയാണ് കാർത്തിക അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ 2020 എന്ന ചിത്രത്തിലെ സുരേഷ് ഗോപിയുടെ ഭാര്യാവേഷത്തിലൂടെയായിരുന്നു താരത്തിന്റെ അതിശക്തമായ തിരിച്ചുവരവ്. എന്നാൽ ജയൻ പൊതുവാളിന്റെ കനൽ കണ്ണാടി, സജിയുടെ കൗസ്തുഭം തുടങ്ങി കുറച്ച് ചിത്രങ്ങളിലെ താരം പിന്നീട് അഭിനയിക്കുകയുണ്ടായുള്ളൂ. മാത്രമല്ല കൗസ്തുഭത്തിലെ യമുന എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. 2009 മെയ് മാസത്തിൽ മെറിൻ മാത്യുവിനെയാണ് കാർത്തിക വിവാഹം ചെയ്തത്. എന്നാൽ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു താരം. 2 കുട്ടികളാണുള്ളത്. കുടുംബത്തോടൊപ്പം അമേരിക്കയിലാണ് ലിഡിയ ജേക്കബ് എന്ന് കാർത്തിക. എന്തു തന്നെയായാലും അഭിനയ കഴിവുള്ള ലിഡിയ ജേക്കബ് എന്ന് കാർത്തികയിലെ ഒരു തിരിച്ചുവരവിന്റെ സൂചന ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും താരത്തിന്റെ തിരിച്ചുവരവിനായി ആരാധകർ കാത്തിരിക്കുക തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ വിലയിരുത്തലുകൾ കമന്റുകളിലൂടെ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.